ഹായ്, വിബിൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 2 തുടങ്ങിയിട്ട് 2 ദിവസമായി. ബിഗ് ബോസ് സീസൺ 2-ൽ എത്തിയിരിക്കുന്ന 17 കണ്ടസ്റ്റന്റുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. ഒപ്പം ഇതൊരു ഗിവ് എവേ വീഡിയോ കൂടിയാണ്. ബിഗ് ബോസ് സീസൺ 2-നെ കുറിച്ചുള്ള 3 ചോദ്യങ്ങൾ ഞാൻ ഇതിൽ ചോദിക്കുന്നുണ്ട്. വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്കായി ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പ്രവചനങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ട് ക്വസ്റ്റ് നമ്പർ 1 ആൻസർ, ക്വസ്റ്റ് നമ്പർ 2 ആൻസർ, ക്വസ്റ്റ് നമ്പർ 3 ആൻസർ എന്നിങ്ങനെ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. 3 ഉത്തരങ്ങളും ശരിയായി വരുന്ന വ്യക്തികളിൽ നിന്ന് നറുക്കെട്ടെടുക്കുന്ന ഒരു വ്യക്തിക്ക് 200 രൂപയുടെ പേടിഎം ക്യാഷ് സമ്മാനമായി ലഭിക്കുന്നതാണ്. ഈ ബിഗ് ബോസ് സീസൺ 2 അവസാനിച്ചതിന് ശേഷം 10 ദിവസങ്ങൾക്ക് കഴിഞ്ഞാണ് ഈ വിജയിയെ തീരുമാനിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി രജനി ചാണ്ടി, ബിഗ് ബോസിലെ ഏറ്റവും മുതിർന്ന താരം. പട്ടാളച്ചിട്ടയാണ് രജനി ചാണ്ടിയുടെ മുഖമുദ്ര. എല്ലാം കൃത്യമായി പട്ടാളച്ചിട്ടയോടെ നടക്കണം. അവനവൻ്റെ ചിട്ടകൾക്കനുസരിച്ച് ജീവിച്ചാൽ മാത്രം രജനി ചാണ്ടി സംതൃപ്തയാവില്ല. മറ്റുള്ളവരും അങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇത് എന്തൊക്കെ സംഘർഷങ്ങളാണ് ആ വീടിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എലീന പടിക്കൽ, ട്രോളന്മാരുടെ റാണിയാണ് എലീന പടിക്കൽ. ട്രോളന്മാർ പറയുന്നത് എലീന ഉണ്ടെങ്കിൽ വിമാനത്തിന് പോലും ഇന്ധനം ആവശ്യമില്ലെന്നാണ്. തള്ളി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്ന് ആണ്. നല്ല വാക്സാമർത്ഥ്യമുള്ള മികച്ച അവതാരകയാണ് എലീന. എലീനയ്ക്ക് എല്ലാവരുടെയും നല്ല കുട്ടിയാവാൻ ആഗ്രഹം. അടക്കം, ഒതുക്കം, സൽസ്വഭാവം, ദൈവഭയം തുടങ്ങിയവയാണ് ഞാൻ എന്ന് എലീന എപ്പോഴും പറയുന്നുണ്ട്. ഒറ്റക്കുട്ടിയായ എലീന അമ്മയുടെ ചെല്ലക്കുട്ടിയാണ്. ഈ ഒറ്റക്കുട്ടി ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. RJ രഘു, കോഴിക്കോടൻ ഭാഷയുടെ തമ്പുരാൻ. എല്ലാത്തിനെയും ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് കാണാൻ ശ്രമിക്കുന്ന ഒരു നടൻ, മനുഷ്യൻ. ആവശ്യത്തിനും അനാവശ്യത്തിനും രഘു തമാശ പറഞ്ഞിരിക്കും. രഘുവിൻ്റെ തന്നെ ഭാഷയിൽ നമുക്കിങ്ങനെയൊക്കെ അങ്ങ് പോകാമേ, എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ച് ജീവിക്കുന്നത്? ജീവിതത്തെ ഇത്ര ലളിതമായി കാണുന്ന രഘു ബിഗ് ബോസ് വീട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയ ആര്യ, തമാശക്കാരിയായിരിക്കുമ്പോൾ തന്നെ കാര്യഗൗരവത്തോടെ ഇടപെടുന്ന ആളുമാണ്. ആര്യയെ ബഡായി ബംഗ്ലാവിൽ കണ്ട് ഹാസ്യതാരമായി പരിഗണിച്ചാൽ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ആര്യ എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുള്ള വളരെ ശക്തമായ വ്യക്തിത്വമുള്ള ഒരു മത്സരാർത്ഥിയാണ്. ബഡായി പറയുന്ന ആര്യയിൽ നിന്നും ബിഗ് ബോസിലെ ആര്യയ്ക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും? കാത്തിരുന്ന് കാണാം. സാജു നവോദയ, പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ മാത്രം തിരിച്ചറിയുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്കിടയിലേക്ക് ഒറിജിനൽ സാജുവുമായി തന്നെ ഇറക്കിയിരിക്കുകയാണ് ഈ മത്സരം. ഹാസ്യതാരം എന്ന നിലയിൽ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ സാജു അത്ര അടിമുടി ചിരി മനുഷ്യനൊന്നുമല്ല. ജീവിതത്തിലെ ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള സാജു പാഷാണം ഷാജിയായിട്ടല്ല ബിഗ് ബോസിൽ ഉണ്ടാവാൻ പോകുന്നത്.
അതിനപ്പുറം മനുഷ്യൻ്റെ എല്ലാ വികാര ബീജങ്ങളെയും സ്പർശിക്കാൻ കഴിയുന്ന ഒരു നല്ല റേഞ്ചുള്ള ഒരു നടനാണ് സാജു നവോദയ. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് ബിഗ് ബോസിൽ കാണാം. വീണാമായ തട്ടിയും മുട്ടിയും സീരിയലിലെ കുശുംബിയ നാത്തൂൻ വെള്ളിമൂങ്ങയിലെ ശക്തമായ കഥാപാത്രം. ഇതുമാത്രം മതി വീണാ നായയുടെ വ്യക്തിത്വത്തെ അളക്കാൻ. അസാധ്യ അഭിനയശേഷിയുള്ള താരം. അതിനൊപ്പം പാട്ട്, നൃത്തം തുടങ്ങി വീണ കൈവരിക്കാത്ത മേഖലകളില്ല. വീണാ നായർ ബിഗ് ബോസ് വീടിൻ്റെ മുക്കിലും മൂലയിലും നിറഞ്ഞു നിൽക്കും. കുശുംബിയായ നാത്തൂനായി, അസൂയക്കാരിയായ അനിയത്തിയായി, തുറന്ന മനസ്സുള്ള കൂട്ടുകാരിയായി, ഹാസ്യതാരമായി അടിയുണ്ടാക്കാനും വീണ ഒട്ടും പുറകിലാവില്ല. വീണയുടെ ചുറ്റും ബിഗ് ബോസിലെ പ്രധാന സംഭവ വികാസങ്ങൾ കറങ്ങാൻ സാധ്യതയുണ്ട്. മഞ്ജു പത്രോസ് അപ്രതീക്ഷിതമായി ടെലിവിഷൻ സ്ക്രീനിലെത്തി അവിടെ തൻ്റെ കഴിവ് കൊണ്ട് സ്ഥാനമുറപ്പിച്ച നടിയാണ് മഞ്ജു. ബോഡി ഷെയ്മിങ്ങിനെക്കുറിച്ചും ബോഡി പൊളിറ്റിക്സിനെക്കുറിച്ചും ഫെമിനിസത്തെക്കുറിച്ചും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ബോധവതിയായ മഞ്ജു ബിഗ് ബോസ് വീടിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. മഞ്ജുവിന് തൻ്റെ തെളിഞ്ഞ രാഷ്ട്രീയം പറയാൻ ബിഗ് ബോസ് വീട്ടിൽ അവസരം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. പരീക്കുട്ടി കോഴിക്കോട്ടെ കല്യാണ വീടുകളിലെ ചെത്ത് ഗായകൻ, ആളുകളെ ഇറക്കി മറിക്കുന്ന പാട്ടുകാരനും നടനും. പരീക്കുട്ടി വളരെ സെൻസിറ്റീവായ, അതേസമയം അതിനൊക്കെ ഹാസ്യത്തിൽ ഒളിപ്പിക്കാൻ അറിയുന്ന വ്യക്തിയാണ്. നോൺ സ്റ്റോപ്പ് സംസാരം നടത്തുന്നതിനിടയിൽ പരീക്കുട്ടി ബിഗ് ബോസ് വീടിനെ രസകരമാക്കാൻ എന്തൊക്കെ സംഭാവനകൾ നൽകും. കാത്തിരുന്ന് കാണാം. തെസ്നി ഖാൻ ബിഗ് ബോസ് വീട്ടിലെ മാന്ത്രികയാണ്. തെസ്നി കണ്ണക്കെട്ടും ഹിപ്നോട്ടിസവും മാജിക്കും അറിയാവുന്ന തെസ്നി അവിടെ എന്തൊക്കെ വിസ്മയങ്ങളായിരിക്കും ഒരുക്കാൻ പോകുന്നത്. ആളുകളെ വിലയിരുത്താൻ മാജിക് കാണിക്കുന്നവർക്ക് പ്രത്യേകമെടുക്കാണ്. തെസ്നിക്ക് ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരെയും അളന്ന് മുറിച്ച് തൂക്കി നോക്കി ഇടപെടാൻ കഴിയുമോ? കളി കൈപ്പടിയിൽ ഒതുക്കാൻ കഴിവുള്ള മാന്ത്രികയാണോ തെസ്നി എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. രജിത് കുമാർ വിവാദ നായകൻ. ബിഗ് ബോസിലെ ആദ്യ ദിവസമായ ഇന്നലെയും ജീൻസും പ്രത്യുൽപാദനവുമൊക്കെയായി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. രജിത് കുമാറിന് എല്ലാ വികാരങ്ങളും തോന്നലുകളുമൊക്കെ എക്സ്ട്രീമായിട്ടാണ് വരുന്നത്. സന്യാസി ആയിരിക്കുമ്പോൾ മുഴു സന്യാസി, താടി വടിക്കുമ്പോൾ പിന്നെ മീശയ്ക്ക് ഡൈകൂടി അടിച്ച് ജീൻസിൻ്റെ ഷർട്ടുമിടും. രജിത് കുമാർ അവിടെയുള്ളവരെ നന്നാക്കുമോ, അതോ അവിടെയുള്ളവർ രജിത് കുമാറിനെ ഒരു പുതിയ മനുഷ്യനാക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ് ബിഗ് ബോസിലൂടെ നമുക്ക് കാണാം. പ്രദീപ് ചന്ദ്രൻ കറുത്തമുത്ത് എന്ന ജനപ്രിയ സീരിയലിലൂടെ പ്രേക്ഷക മനം കവർന്ന പോലീസുകാരൻ ബിഗ് ബോസിൽ ആരായിട്ടായിരിക്കും ജീവിക്കാൻ പോകുന്നത്. നല്ലൊരു ഗായകനും കൂടിയാണ് പ്രദീപ്. കുടുംബ പ്രേക്ഷകരെ ബിഗ് ബോസ് പ്രേക്ഷകരാക്കാൻ പ്രദീപിന് കഴിയുമോ? ബിഗ് ബോസ് ബോസിലെ ക്രോണിക് ബാച്ചിലർ, ബിഗ് ബോസിൽ വീണ്ടും ഒരു പ്രണയ ജോഡികൾ ഉണ്ടാകുമോ? പ്രദീപ് എങ്ങനെയായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷകരെയും സീരിയൽ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ പോകുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. ഫുക്രു ടിക്ടോക്കിലെ രാജാവാണ്. ഫുക്രു മത്സരാർത്ഥികളിൽ ഏറ്റവും വലിയ ഫാൻ ബൈസും ആർമിയുമൊക്കെ ഉള്ളത് ഫുക്രുവിനാണ്. അടിസ്ഥാനപരമായി ഫുക്രു വളരെ കുട്ടിത്തമുള്ള നിഷ്കളങ്കനായ കൂട്ടത്തിലെ കുട്ടിയാണ്. എങ്ങനെയായിരിക്കും ഫുക്രു തന്നെക്കാൾ മുതിർന്ന ഈ മനുഷ്യരെയൊക്കെ ഡീൽ ചെയ്യുന്നത് എന്നറിയാനാണ് ആകാംക്ഷ. അതുപോലെ ഫുക്രുവിനെ മറ്റുള്ളവർ എങ്ങനെ കാണും? ഫുക്രു വീട്ടിലെ ചെല്ലക്കുട്ടിയായി എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുമോ? കാത്തിരുന്ന് കാണാം. രേഷ്മ രാജൻ ഡയമണ്ട് ഗ്രേഡിംഗ് ആണ് രേഷ്മയുടെ മേഖല. വജ്രത്തെ അളക്കുന്നത് പോലെ മനുഷ്യരെ അളക്കാൻ രേഷ്മയ്ക്ക് കഴിയുമോ? തനിക്ക് മൂഡ് സ്വിങ്ങുകളുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും താനൊരു ബൈപോളാർ മനുഷ്യനാണെന്ന് പറഞ്ഞു കൊണ്ടുമാണ് രേഷ്മ ബിഗ് ബോസിനുള്ളിൽ കയറിയിരിക്കുന്നത്. രേഷ്മയുടെ മൂഡ് സ്വിംഗിൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നതിനനുസരിച്ചായിരിക്കും കളി മുന്നോട്ട് പോകുന്നത്. കാത്തിരുന്ന് കാണാം.
സോമദാസ്, അസാധ്യ പ്രതിഭയുള്ള ഗായകൻ, കൂട്ടത്തിലെ സാധാരണക്കാരൻ, ഒരു സിനിമയിലെങ്കിലും നല്ലൊരു പാട്ട് പാടാൻ അവസരം കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിരവധി ജീവിത പ്രാരാബ്ധവുമായി ബിഗ് ബോസ് വീട്ടിൽ കയറിയ മത്സരാർത്ഥി. ഈ കടുവക്കൂട്ടിൽ സോമദാസ് എന്ന ഗായകൻ പാട്ടുപാടി എല്ലാവരെയും തണുപ്പിക്കുമോ? അതോ സോമദാസ് പാടാൻ മറന്നു വീട്ടിലെ ബഹളങ്ങളിൽ അലിയുമോ? കാത്തിരുന്നു കാണാം. അലക്സാണ്ട്ര ജോൺസൺ. പുതുമുഖമെങ്കിലും മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തരായ വനിതകളിൽ ഒരാൾ. വ്യക്തമായ നിലപാടും രാഷ്ട്രീയ ബോധവും സാമൂഹ്യ ബോധവും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുമുള്ള സ്വപ്നമുള്ളയാൾ. ഏതു മാറ്റവും ഉൾക്കൊള്ളാൻ പരുവപ്പെട്ട മനസ്സ്. എയർ ഹോസ്റ്റസ് എന്ന നിലയിൽ ലഭിച്ച ട്രെയിനിങ്ങിൻ്റെ എല്ലാ പോസിറ്റീവ് വശങ്ങളും വ്യക്തിത്വത്തിൽ ഇഴചേർന്ന വ്യക്തി. വരും ദിവസങ്ങളിൽ അലക്സാണ്ട്ര ബിഗ് ബോസിലെ ഒരു ശ്രദ്ധ കേന്ദ്രമാകും എന്നതിൽ സംശയമില്ല. സുജോ മാത്യു, ബിഗ് ബോസിലെ സുന്ദരനും സുമുഖനുമൊക്കെയായ മസിൽ മാൻ. അടിസ്ഥാനപരമായി ലോകസമസ്ത സുഖനോഭവന്തു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാവം. ബിഗ് ബോസിൽ പ്രണയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ കാമുനാവാൻ പറ്റിയ ചോക്ലേറ്റ് നായകൻ. സുരേഷ് കൃഷ്ണൻ, മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള സംവിധായകൻ. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ മനുഷ്യൻ. തിരുവനന്തപുരം ശൈലിയിലുള്ള തമാശകളുടെ തമ്പുരാൻ. ആളെ തേച്ചൊട്ടിക്കുന്നതിൽ വിദഗ്ധൻ. സുരേഷ് ബിഗ് ബോസ് വീട്ടിൽ സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? കാത്തിരുന്ന് കാണാം.